ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടീസിനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മാർഷ്മെല്ലോ റെസിപ്പിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കടയിൽ പോയി വാങ്ങേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് നേബിളാക്കി വെക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അര കപ്പ് അളവിൽ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് അളവിൽ കോൺഫ്ലോർ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോറും പഞ്ചസാരയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ജെലാറ്റിനാണ് ചേർത്തെടുക്കുന്നത്. നമ്മൾ ജെലാറ്റിൻ വാങ്ങുമ്പോൾ ഹലാലായത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അരക്കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് കുതിർത്ത് വെക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ ഷുഗർ ചേർത്തെടുക്കാം. അതുപോലെ തന്നെ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. നമുക്കിതുപോലെ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് ചേർത്ത് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പഞ്ചസാര വെള്ളത്തിൽ നല്ലപോലെ അലിഞ്ഞ് ചേരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ലപോലെ കുറുകി വരണം. ഒരു ബൗളിൽ ഈ പഞ്ചസാരൻ്റെ സിറപ്പ് ഇട്ടിച്ച് നോക്കുമ്പോൾ ബോൾ പോലെ ഉരുണ്ട് കൂടുന്ന ഒരു കൺസിസ്റ്റൻസി ആവും. അതാണ് ശരിയായ കൺസിസ്റ്റൻസി. ഇനി അതിനുശേഷം ഇതിലേക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളില്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. 5 മിനിറ്റ് കഴിഞ്ഞ പാട് തന്നെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടി പോകും. 5 മിനിറ്റിന് ശേഷം തന്നെ എടുത്ത് ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. മീഡിയത്തിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ചൂടുണ്ട്. നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാത്രത്തിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ളതിൽ ഞാൻ സ്ട്രോബെറി മിക്സ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കുക. ഇനി ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനുശേഷം പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് കുറച്ച് ടൈം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തിൽ ഇതുപോലെ അരിപ്പ വെച്ചിട്ടൊന്ന് പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാർഷ്മെല്ലോ നല്ലപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് എല്ലായിടത്തും പൗഡർ എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാർഷ്മെല്ലോ ഈ ഒരു സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പഞ്ഞി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാകും. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.